ബാലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞ പ്രവാസികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് അങ്കമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് പ്രണാമം അർപ്പിച്ചു. ലോകത്തെ ആകെ കണ്ണീരിലാഴ്ത്തുന്ന സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായത്. മലയാളിയായ മലയാളി നടത്തുന്ന NBTC കമ്പനിയുടെ തൊഴിലാളികൾക്കാണ് ഈ ദാരുണമായ അന്ത്യമുണ്ടായത്. ഇന്ത്യയിലെ 46 തൊഴിലാളികളാണ് മരിച്ചത്. 10-28 പേർ ഇപ്പോഴും ഗുരുതരമായ ചികിത്സയുമായി ജീവനുമായി മല്ലിടുകയാണ്. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തുന്ന സംഭവമുണ്ടായത്. ഇതിനെങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്ന് ആർക്കും അറിയില്ല. കേരളത്തിലെ തന്നെ 24 മലയാളികളാണ് ഇതിനോടകം മരിച്ചു. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുവൈത്തിൽ സംഭവിച്ച നമുക്കെല്ലാം വേദനയുണ്ടാക്കുന്ന ആ മരണ വാർത്ത നമ്മൾ അറിയുന്നത്, സ്വന്തം നാട്ടിൽ നിന്നും സ്വന്തം കുടുംബത്തെ പോറ്റുവാനും സ്വന്തം മക്കളെ പോറ്റുവാനും സ്വന്തമായ ഒരു ഭവനം ഉണ്ടാക്കുവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ നാട്ടിൽ നിന്നൊക്കെ വിദേശത്തേക്ക് നമ്മുടെ ഈ മനുഷ്യർ പോകുന്നത്. അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. അതിനെല്ലാം ഒറ്റ രാത്രി കൊണ്ട് തച്ച് തകർക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് നാം അറിയുന്നത്. അവരുടെ മരണത്തിൽ നമ്മുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ മരിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അധികം നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇവിടെ കുവൈറ്റിൽ നടന്നത്. അങ്കമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി അനീഷ് മണവാളൻ, ആന്റണി തോമസ്, ആൻമേരി ടോമി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പോൾ ജോബർ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ മേച്ചേരി, ബ്ലോക്ക് സെക്രട്ടറി ബേസിൽ പോൾ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അജി ഏലിയാസ്, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷാജി, കോൺഗ്രസ് ബ്ലോക്ക് ട്രഷറർ അഡ്വക്കേറ്റ് സാജി ജോസഫ്, ഭാരവാഹികളായ ലിബിൻ, റീഗൺ, ഡോൺ, സുധിൻ പൂപ്പത്ത്, ആഷ്ലിൻ ജോഷി എന്നിവർ സംസാരിച്ചു. മലയാളികൾ അതിലത് ദാരുണമായി മരണപ്പെടുന്ന ഒരു സംഭവം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. തന്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി പ്രവാസ ജീവിതം നയിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന, മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന 24 പേരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ, 24 പേരും കേരളത്തിൽ നിന്നുള്ള അപകടത്തിൽ മരണപ്പെട്ടത്. അവരാത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും സഹപ്രവർത്തകരെ, നേതാക്കളെ, കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് മുമ്പിൽ നമ്മൾ ഒരു മിനിറ്റ് മൗനമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് അനുശോചനം രേഖപ്പെടുത്തുവാനും ഇന്ന് അങ്കമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.